ഹായ് ഹലോ എൻ എസ് കെ ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമ്മുടെ മുന്നിലുള്ളത് 66 ദിവസമാണ് എസ് എൽ സി പരീക്ഷയ്ക്കുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വീണ്ടും ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2021 ക്വസ്റ്റ്യൻ നമ്പർ 6, അതാണ് ഈ കിടക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇത് അരിത്തമെറ്റിക് സീക്വൻസില് എല്ലാ വർഷവും മുടങ്ങാതെ ചോദിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, ആൾജിബ്രിക് എക്സ്പ്രഷൻ വെച്ച് അരിത്തമെറ്റിക് ഇക്വേഷന്റെ അകത്തെ ഒരു ചോദ്യം. അത് വെച്ചുള്ള ഒരു പ്രോബ്ലം ആണിത്. റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 3n+1, 3n+2. ഇതാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. സീക്വൻസ് വന്നിരിക്കുന്നത് എന്താണ്? 3n+2. ഇങ്ങനെ വരുന്ന സീക്വൻസിനാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് നിന്നും ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കുക. വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ അകത്ത് എന്ന് പറയുന്ന വാല്യൂ ഉണ്ട് അല്ലെ, എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ആ എന്നിന് എന്തിട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്തൊരു 3 × 1+2 എന്ന് പറയുന്നത് എത്രയാണ്? 3 × 1 എത്രയാണ്? 3 + 2 = എത്ര കിട്ടി? 5 എന്ന് കിട്ടി. 3 × 1+2 എന്ന് പറയുന്ന എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് ടൈം കഴിഞ്ഞ്. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് ആണ് വേണ്ടത്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നതും വളരെ സിമ്പിൾ ആണ്. കോമൺ ഡിഫറൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡി ആണ്. ഒന്നും നോക്കണ്ട, ഇതിന്റെ അകത്ത് എന്നിന്റെ കോഎഫിഷ്യന്റ് എന്താണെന്ന് നോക്കിയാൽ മാത്രം മതി. ഇവിടെ എന്നിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ് വന്നിരിക്കുന്നത്? 3 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ചോദിക്കുക എല്ലാ വർഷവും മുടങ്ങാതെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ നിന്നിട്ട് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും അതേപോലെ തന്നെ കോമൺ ഡിഫറൻസ് എല്ലാം ചോദിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആണ് ഇത്. 2021 ക്വസ്റ്റ്യൻ നമ്പർ 6. അപ്പോൾ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു പ്രീവിയസ് പ്രോബ്ലമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.